ചാലിയാർ പുഴയിലെ രക്ഷാദൗത്യത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു വലിയ നേരത്തെ ഒരു ചങ്ങാടത്തിൽ കുറേയധികം രക്ഷാദൗത്യ പ്രവർത്തകർ വലിയ വലിയ കോലുകൾ പുഴയുടെ അടിത്തട്ടിലേക്ക് ഊന്നി ഊന്നി നടത്തിയ രക്ഷാപ്രവർത്തനം കണ്ടു ഇതിപ്പോൾ ഒരു വലിയ തടി ഒരു വലിയ തടിക്കഷ്ണം ഒരു വലിയ തടിക്കഷ്ണത്തിൽ കയറൽ രക്ഷാപ്രവർത്തനമാണോ അതോ തടികഷ്ണം കരയിൽ കടുപ്പിക്കുന്നതായിരിക്കും അത് അതായത് ചാലയാർ പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനം പുഴ മുറിച്ചു കടക്കാനുള്ള നീക്കത്തിലാണ് ദൗത്യ സംഘം എന്നതാണ് അതിന് പുഴയ്ക്ക് കുറുകെ കയർ കെട്ടി അക്കരെ എത്താനുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സമീർ ബിൻ കരീം ഏറ്റവും പുതിയ വിവരങ്ങളുമായി സമീർ വളരെ ദുഷ്കരമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് വിവരങ്ങൾ ചാലിയാർ പുഴയുടെ പോത്തുക്കൽ ഇരുട്ടുകുത്തി ഭാഗങ്ങളിലുള്ള ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്നുകൊണ്ട് പുഴയ്ക്ക് കുറുകെ ഒരു കയർ കെട്ടാനുള്ള ശ്രമത്തിലാണ് നിലവിൽ കയർ ഈ പുഴയുടെ പാതി ഭാഗത്ത് എത്തി അവിടെ കണ്ടിരിക്കുന്ന ഒരു ഒരു തടിയിൽ ഇപ്പോൾ അത് ഘടിപ്പിച്ച് അവിടെ നിന്ന് ബാക്കി കയർ ടൈറ്റാക്കിയതിനു ശേഷം ബാക്കി ഭാഗം കൂടി മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഉള്ളത് നേരത്തെ ഫയർഫോഴ്സ് ഈ പുഴ മുറിച്ച് കടക്കാൻ നടന്നുകൊണ്ട് മുറിച്ച് കടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഒഴി ിൽപ്പെട്ട് വീണ്ടും തിരിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പുഴയുടെ ഒഴുക്ക് കൂടിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കയർ പുഴക്ക് കുറുകെ കെട്ടി മറുവശം ഈ കയർ കയറ് പിടിച്ച് കടക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയത് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി പുഴക്ക് കുറുകെ കുറുകെയായി കയർ കെട്ടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ പുഴയുടെ അക്കരെ നിരവധി കാടുകളുണ്ട് ഈ കാടുകൾ കേന്ദ്രീകരിച്ചാണെന്ന് ഇന്ന് വിപുലമായ തിരച്ചിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങളൊക്കെ തന്നെ ലഭിക്കുകയാണെങ്കിൽ അത് ഈ ബോട്ട് മാർഗമോ അതല്ലെങ്കിൽ ഈ കയറ് പിടിച്ച് വഹിച്ചോ ഇങ്ങോട്ടേക്ക് ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഈ കയർ കെട്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുന്നേ ഹെലികോപ്റ്റർ ഇവിടെ ഈ ചാലിയാർ പുഴയുടെ ഈ തീരങ്ങളിലും ഒപ്പം തന്നെ കാടുകളിലും കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു ഒപ്പം തന്നെ ഡ്രോൺ നാല് ഡ്രോണുകൾ ഈ നിലവിൽ ഈ തെരച്ചിലിനായി ഇവിടെ ഈ ചാലിയാർ പുഴയുടെ വിവിധ വിവിധടങ്ങളിൽ പോലീസ് എത്തിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡോഗും ഒരു ഡോഗും നിലവിൽ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും നിലവിൽ ഊർജിതമായ തിരച്ചിലാണ് ചാലിയാർ പുഴയിൽ നടക്കുന്നത് വലിയ കുത്തൊഴുക്കും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇവിടുത്തെ നാട്ടുകാർ ഇവിടത്തെ പ്രദേശവാസികൾ ഇവർക്ക് ചാലിയർ പുഴയുടെ സ്വഭാവം കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് ഇവരുടെ കൂടെ സഹായം തേടി ഈ ആഴം കുറഞ്ഞ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഇതുവഴി പുഴ മുറിച്ചു കിടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് സമീപുൻകിരി വിവരങ്ങൾ നൽകുകയാണ് പുഴ ഈ പുഴ ചാലിയാർ പുഴ അങ്ങേറ്റം ഒഴുക്കിൽ കുത്തൊഴുക്കിൽ കരങ്ങിമറിഞ്ഞൊഴുകുകയാണ് ഒരുപാട് വെള്ളമുണ്ട് മഴക്കാലമാണ് ആ മഴയത്ത് സ്വാഭാവികമാണ് ചാലിയാർ പുഴയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് വലിയ ഒഴുക്കുണ്ട് ആ ആ ഒഴുക്കിനെ അതിജീവിച്ചതിൻ്റെ കരകളിൽ നിന്ന് കരകളിലേക്കുള്ള പോക്ക് വലിയ ദുഷ്കരമാണ് പക്ഷേ ആ പ്രദേശത്തുള്ള രക്ഷാ ആ പ്രദേശത്തുള്ളവർക്ക് എവിടെയാണ് ഈ പുഴയ്ക്ക് ആഴക്കുറവ് എവിടെയാണ് ഒഴുക്ക് കുറവ് എവിടെയാണ് കയങ്ങൾ എവിടെയാണ് ആഴക്കൂടുന്നതൊക്കെ കൃത്യമായി അവരുടെ കൈവെള്ളം പോലെ അവർക്കറിയാം അവർക്ക് അവർക്കാണ് അവിടെ കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്നത് അവർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന എൻ ഡി ആർ എസ് സംഘത്തിനൊപ്പം സ്കൂബ സംഘത്തിനൊപ്പം വളരെ സഹായകരമായി ആ മേഖലയിലുള്ള ആളുകൾ അവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മൃതദേഹഭാഗങ്ങളോ മൃതദേഹങ്ങളോ കണ്ടെത്താനാണ് പരിശോധന ഇത ഇവിടെ അതിനോടൊപ്പം തന്നെ വ്യോമ ഈ പുഴയുടെ എൻ്റെ വർഷത്തിൽ ഒരു വ്യോമ നിരീക്ഷണം കൂടി നടത്തുന്നുണ്ട് അത് പുഴയിൽ മാത്രമല്ല ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയമാണ് ഈ ചാലിയാറിൽ ഡ്രോൺ പരിശോധന നടത്തുന്നതിന് പുറമേ തന്നെ ഹെലികോപ്റ്റർ കൂടി രക്ഷാ തെരച്ചിലിന് എത്തിയിരിക്കുന്ന ദൃശ്യമാണ് തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നു ചാലിയാറിൽ നിന്ന് സമീർ ഏതു തരത്തിലുള്ള തെരച്ചിലാണ് വളരെ ഗൗരവത്തോടെ അവിടെ നടക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള പോലീസിന് ഹെലികോപ്റ്ററാണോ ഇപ്പോൾ ഈ പരീക്ഷണ സോറി ഈ തെരച്ചിൽ പറക്കൽ നടത്തുന്നത് സേനയുടെ ഹെലികോപ്റ്റർ ആ ഇവിടെ ിൽ പറക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അല്പസമയം മുന്നേ ഹെലികോപ്റ്റർ പലതവണ ഇവിടെ പറഞ്ഞ നിരീക്ഷണം നടത്തിയിരുന്നു അതായത് ഈ ചാലയർ പുഴയുടെ മറുവശത്തുള്ള ഉൾക്കാടുകളിലേക്ക് രക്ഷാപ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനക്കോ നിലവിൽ കടന്നു കരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ എന്താ കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ ഹെലികോപ്റ്റർ വളരെ വിപുലമായ തിരച്ചിൽ ഇവിടെ നടക്കുന്നത് ഇന്ന് ജില്ലാ ഭരണകൂടത്തിനെയും ഒപ്പം തന്നെ പോലീസിന്റെയും ആവശ്യപ്രകാരമാണ് ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഹെലികോപ്റ്റർ ഈ ഭാഗങ്ങളിൽ എത്തി നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്നാം തവണയാണ് ഹെലികോപ്റ്റർ ഇവിടെ എത്തി തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഹെലികോപ്റ്റർ നിലവിൽ ഈ ഈ അപ്പൻകാപ്പ് ഒപ്പം തന്നെ ഇരുട്ടുകുത്തി മേഖല കേന്ദ്രീകരിച്ചുള്ള കാട് മേഖലയിലേക്കാണ് നിലവിൽ ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തൊന്നും പത്തും പതിനഞ്ച് കിലോമീറ്റർ അകലെ ഉൾവനമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഈ ഉൾവനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി അത് ശരീരത്തിൽ വഹിച്ച് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടി നടന്നു പോകുന്നതിനുള്ള പ്രയാസം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഹെലികോപ്റ്ററൊപ്പം തന്നെ ഈ ഡ്രോണെല്ലാം തന്നെ എത്തിച്ചു കൊണ്ട് വിപുലമായ തിരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഫയർഫോഴ്സും നിലവിൽ പുഴയുടെ ചലയർ പുഴയുടെ പാതി ഭാഗത്ത് എത്തിച്ചിരിക്കുന്ന കയർ അവിടെ നിന്നും മറുകര വരെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാലോളം ഫയർഫോഴ്സിലെ അല്ലെങ്കിൽ ആറോളം ഫയർഫോഴ്സിലെ അംഗങ്ങളാണ് നിലവിൽ ഈ പുഴയ്ക്ക് നടുവിലായി ഈ കയർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മൂന്നോളം പേർ പുഴയുടെ മറുകരയിൽ നിൽക്കുന്നുണ്ട് ഈ നടു നടുഭാഗത്ത് നിന്ന് ഈ നൽകുന്ന കയർ ആ തലയിലുള്ള അത് പിടിച്ച് വലിച്ച് ഏതാണ്ട് ആക്കി നിലവിൽ ഈ പുഴ പൂർണ്ണമായും ഈ പുഴയ്ക്ക് കുറുകെയുള്ള കയർ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പോയി ഈ പുഴയുടെ മറുകരയിൽ നിരവധി രക്ഷാപ്രവർത്തകരും എല്ലാവരും തന്നെ നിലവിൽ ആ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ എല്ലാം തന്നെ അതിവേഗത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ കരയിലേക്ക് എത്തിച്ച് അത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വളരെ വേഗത്തിൽ ഇവിടെ കയറെല്ലാം തന്നെ തയ്യാറാക്കി അതിനുള്ള സംവിധാനം എല്ലാം തന്നെ ഒരുക്കുന്നത് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇതുവരെ എത്തിച്ചിരിക്കുന്നത് ചാലിയാർ പുഴയിൽ നിന്നും നൂറ്റി എഴുപത്തിയേഴ് മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇന്ന് എത്തിച്ചിരിക്കുന്നത് അഞ്ചെണ്ണമാണ് അതായത് നാല് മൃതദേഹങ്ങളും ഒരു മൃതദേഹത്തിന്റെ ഭാഗവുമാണ് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഒന്ന് മമ്പാട് ഓടായിക്കൽ ഭാഗം ഒപ്പം തന്നെ പോത്തുക്കൽ ഭാഗം ഒപ്പം കൈപ്പിനി ഈ മൂന്നിടങ്ങളിൽ നിന്നായാണ് ഈ അഞ്ചോളം മൃതദേഹങ്ങൾ ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതുവരെ നൂറ്റി എഴുപത്തി മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയുടെ ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് ഈ നിലമ്പൂർ ിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിയിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഏറ്റവും ഏറ്റവും ദൂരം സഞ്ചരിച്ചത് കോഴിക്കോട് ജില്ലയിലെ പന്തിരംഗമാണ് നൂറ് കിലോമീറ്ററോളം പുഴയിലൂടെ മൃതദേഹം ഒഴുകിയാണ് ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകി പന്തിരംഗവെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് തന്നെ ഇന്ന് ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും വളരെ വിപുലമായ തിരച്ചിൽ നടക്കുന്നു ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയുള്ള വിപുലമായ തിരച്ചിലാണ് ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും നടക്കുന്നത് ഇന്ന് ഇന്ന് രാവിലോട് കൂടി തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഹാളിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ാണ് ഇത്തരത്തിൽ കൂടുതൽ പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഡി എംഒ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ കരകൾ കേന്ദ്രീകരിച്ച് വിപുലമായ തെരച്ചിൽ നടത്താനാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് നിലമ്പൂർ പോത്തുകലിൽ നടക്കുന്ന രക്ഷാ ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂർ നമ്മുടെ ഈ ചാലിയാർ പുഴയിലേക്ക് ഇറങ്ങി നിന്നേ കരയിലേക്ക് വടം കിട്ടി നടത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ കാണുന്നത് അവർ നടത്തുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ ഈ ഇത്രയധികം മനുഷ്യർക്ക് ജീവഹാനി വന്ന ഈ മഹാ ദുരന്തത്തിൽ ഇവർ നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ കാരണം ഈ വയനാടിൻ്റെ ടെറയിനിൽ കുറേ അധികം മണിക്കൂർ നിൽക്കുക മഞ്ഞ് കോടമഞ്ഞും അതിനു വരി തണുപ്പും എന്നാൽ അതിനു വരി അത്യാവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ കൃത്യ കിട്ടാത്ത സാഹചര്യം ചെളിക്കുണ്ടിൽ പുതഞ്ഞ പ്രദേശം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതികൂല സാഹചര്യം സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നതറിയാം